الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ, 5 റുക്നുകളിൽ ഒരു റുക്നാണ് സകാത്ത്. ബാക്കിയുള്ള റുക്നുകൾ 2 ഷഹാദത്ത്, അതുപോലെ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇതിലെല്ലാം നല്ല ശ്രദ്ധയുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള സകാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ കണക്കോ കണിശതയോ സൂക്ഷ്മതയോ ഒന്നുമില്ല. കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കൊടുക്കുന്നുണ്ട്. എന്നാലോ അതിനൊരു നിഷ്ഠയുണ്ടോ, ഒരു കൃത്യതയുണ്ടോ, ഒരു കണക്കുണ്ടോ, ഒന്നുമില്ല. സഹോദരന്മാരെ, ഇതല്ല സകാത്ത്. ഇസ്ലാമിലെ സകാത്ത് എന്ന് പറഞ്ഞാൽ മറ്റ് ആരാധനകളെപ്പോലെ തന്നെ ഒരു ആരാധനയാണ് സകാത്ത്. അത് നിർവഹിക്കുമ്പോൾ മാത്രമേ ആ കടമ തീർന്നതായി കണക്കാക്കപ്പെടുകയും ആ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ഒഴിവാവുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അഖീമുസ്സലാത്ത വഅതു സകാത്ത എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം മാത്രമല്ല പറഞ്ഞത്, നമസ്കാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പല സ്ഥലങ്ങളിലും അതിനോട് ചേർത്തുകൊണ്ട് വഅഖാമുസ്സലാത്ത വഅതു സകാത്ത, നമസ്കാരം നിലനിർത്തുന്നവർ, സകാത്ത് നിർവഹിക്കുന്നവർ, സകാത്ത് നമസ്കാരം നിലനിർത്തുക, സകാത്ത് നിർവഹിക്കുക എന്ന കൽപ്പനാ സ്വഭാവത്തിലും വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. സകാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാപരമായി അതിന് പല അർത്ഥങ്ങളുമുണ്ട്. വളർച്ച, നമാ എന്ന അർത്ഥത്തിലുണ്ട്. അഥവാ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ നിർബന്ധമായും കൊടുക്കേണ്ട ആ സക്കാത്ത് കൊടുത്തു വീട്ടുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ ധനം അതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബർക്കത്തും ഉണ്ടാവുകയും അത് വർദ്ധിക്കുകയും ചെയ്യും. ഉലായിക്കഹുമുൽ മുളൈഫൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരാണ് ഇരട്ടി ഇരട്ടിയാക്കുന്നവർ. അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും അതുപോലെ തന്നെ വളർച്ചയും സന്തോഷവും പുരോഗതിയും ഉണ്ടാകും. ഇതുപോലെ മറ്റൊന്നാണ് തഹാറത്ത്, ശുദ്ധി. അഥവാ നമ്മുടെ
സമ്പത്തിൽ നിന്ന് നിർബന്ധമായും അതിനവകാശപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട ധനം നമ്മൾ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളത് ശുദ്ധിയായി. കൊടുത്തിട്ടില്ലെങ്കിലോ ആ ധനം മുഴുവനും എന്തായി? അതിലൊരു അഴുക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഒരവകാശം, അവന് കിട്ടേണ്ട ഒരവകാശം കൊടുക്കാതെ ആ നമ്മുടെ ധനത്തിൽ ആ സക്കാത്ത് ഉള്ളത് കൊണ്ട് അതല്പം ചേരുള്ള ചളിയുള്ള ധനമായിട്ട് മാറും. അത് അതിൽ നിന്ന് കൊടുത്ത് വീട്ടുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ധനം ശുദ്ധിയാകുന്നത്. ഖുദു മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനൻ ലഹും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, അവരിൽ നിന്ന് നീ സക്കാത്ത് സ്വീകരിക്കണം, എടുക്കണം. ഖുദു മിൻ അംവാലിഹിം സദഖത്തൻ, അഥവാ നിർബന്ധ ദാനമായി അവരിൽ നിന്ന് നീ സക്കാത്ത് സ്വീകരിക്കണം. തുതഹ്ഹിറുഹും, അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി. ഒത്തുസക്കിയും വിഹ, അവർക്ക് ആത്മസംസ്കരണവും അതുപോലെ തന്നെ വിശുദ്ധിയും നൽകാൻ വേണ്ടി അവരിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കണം. അപ്പോൾ സക്കാത്തിൻ്റെ മഹത്തായ ലക്ഷ്യമാണ് ഇവിടെ ഖുർആൻ എടുത്തു പറയുന്നത്. ഇങ്ങനെ സക്കാത്ത് നിർവഹിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ നിർബന്ധ ദാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർക്ക് മനസ്സമാധാനമാണ്, അവർക്ക് ശാന്തിയാണ് താങ്കളുടെ പ്രാർത്ഥന. അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടാൻ, അവർക്ക് മെച്ചമുണ്ടാകാൻ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നും പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. സഹോദരന്മാരെ, പല ആളുകളും ഭയപ്പെടുന്നത് പോലെ കൊടുത്താൽ തീരും, അത് തീർന്നു പോകും എന്ന് പലരും ഭയപ്പെടുന്നു. ഒരു 100 രൂപിക കീശയിലിട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊരു 10 രൂപിക ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ പിന്നെ 90 ഉണ്ടാവുള്ളൂ. കണക്കപ്പ് അവിടെ റെഡിയായിപ്പോയി. എല്ലാ നിരക്കും കണക്ക് കൂട്ടിയിട്ട് ധനം കുറഞ്ഞു പോകും, അത് ഇല്ലാതെയായി പോകും എന്ന പേടിയാണ്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ നഖസത്ത് സദഖത്തും മിമ്മാലിൻ, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മാ നഖസത്ത് സദഖത്തും മിമ്മാലിൻ, നിങ്ങൾ കൊടുത്തിട്ട് ദാനം ചെയ്തിട്ട് കുറഞ്ഞു പോയ ഒരു ധനവും ലോകത്തില്ല. ധാരവാക്ക് ഏതെങ്കിലും ഒരു തത്വചിന്തകൻ പറഞ്ഞ, ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ പറഞ്ഞ, ഏതെങ്കിലും ഒരു മുഫക്കിർ പറഞ്ഞ കാര്യമല്ല ഇത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. നിങ്ങൾ അള്ളാഹു കൽപ്പിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതുപോലെ നിങ്ങളുടെ ധനത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട വിഹിതം നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ധനം കുറഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. ഒരിക്കലും കുറയില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല, മനുഷ്യൻ സ്വയം തന്നെ ഒമൻ യു കഷ്ഹ നഫ്സിഹി ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. പിശുക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ദുസ്വഭാവമാണ്. ആർക്കുമൊന്നും കൊടുക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ധനം വിനിമയം ചെയ്യാതെ അത് കെട്ടിപ്പൂക്കി മുറുകെ പിടിച്ച് നിർത്തുക. ആർക്കും അതുകൊണ്ട് ഉപകാരപ്പെടില്ല. അയാൾക്ക് ഉപകാരപ്പെടില്ല, പണമുള്ളവനും ഉപകാരമില്ല, മറ്റുള്ള സമൂഹത്തിനും അതുകൊണ്ട് ഉപകാരമില്ല. ആ രൂപത്തിൽ ലുബ്ധ്, ആ ലുബ്ധ് കാണിക്കാൻ പാടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും അള്ളാഹുവിനോട് ശരണം തേടിയ കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിനൽ ബുഖലി വൽ ജുബ്ൻ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്കത്തരം. ആ പിശുക്കത്തരത്തിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ സക്കാത്ത് കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സനായുൽ മഅറൂഫി തഖി മസാരി അസ്സൂ വസദഖത്തു സിർറി തുതുഫി ഗളബ റബ്ബ് വസിലത്തു റഹം തസീദു ഫിൽ ഉംർ. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സനായുൽ മഅറൂഫി തഖി മസാരി അസ്സൂ, നല്ല കാര്യങ്ങൾ, മനുഷ്യൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിന് ഉപകാരമുള്ള പ്രയോജനപ്രദമായ പ്രവർത്തനങ്ങളിൽ ഒരു മനുഷ്യൻ മുഴുകുമ്പോൾ അവന് സംഭവിക്കാവുന്ന വിപത്തുകൾ തടയപ്പെടും. കാരണം ഇവൻ നല്ല കാര്യം ചെയ്യുന്ന ആളാണ്. ആ നല്ല കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവന് സംഭവിക്കാവുന്ന വിപത്തുകൾ അത് തടയപ്പെടും. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സദഖത്തു സിർറി തുതുഫിയു ഗളബ റബ്ബ്. നാം സ്വകാര്യമായി ചെയ്യുന്ന ദാനം ആരും അറിയാതെ ആവശ്യക്കാരായ ആളുകളെ കണ്ടെത്തി അവൻ്റെ മാനം നഷ്ടപ്പെടുത്താതെ, അവൻ്റെ അഭിമാനം കളയാതെ, മാന്യമായ നിലക്ക് മറ്റാരും അറിയാതെ അവൻ ദാനധർമ്മം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ
അവനോട് അള്ളാഹുവിനുണ്ടാകുന്ന കോപം അത് കെടുത്തി കളയും. തുത്ഫി ഗളബ റബ്ബ്, റബ്ബിൻ്റെ ദോഷം അല്ലെങ്കിൽ കോപം അത് അവൻ്റെ മേൽ സംഭവിക്കാതെ അത് കെടുത്തി കളയും. മൂന്നാമത്തെ കാര്യം സിലത്തുർ റഹമി തസീദു ഫിൽ ഉംറ്, നിന്റെ കുടുംബങ്ങളുമായി നീ ബന്ധം സ്ഥാപിക്കുകയും ആ കുടുംബങ്ങൾക്ക് ഒത്താശ കാണിച്ചു കൊടുക്കുകയും ആ കുടുംബങ്ങൾക്ക് ഉപകാരം ചെയ്യുകയും അങ്ങനെ കുടുംബ ബന്ധം പുലർത്തുകയും ചെയ്താൽ തസീദു ഫിൽ ഉംറ്, നിന്റെ ആയുസ് അത് വർദ്ധിക്കാൻ കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരന്മാരെ, സകാത്ത് എന്ന് പറയുന്നത് അവൻ്റെ അത് തടയുക, നിർബന്ധമായും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കൊടുത്തു വീട്ടേണ്ട അവൻ്റെ സമ്പത്ത് കൊടുത്തു വീട്ടാതെ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ അത് അവൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ തടയപ്പെടാൻ കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വലം തംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനഉൽ ഖത്റ മിനസ് സമാ, അവരുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും അവർ കൊടുക്കേണ്ട ധനം അവർ തടഞ്ഞു വെക്കുകയാണെങ്കിൽ ആകാശത്തിൽ നിന്ന് പെയ്യേണ്ട മഴയും അള്ളാഹു തടഞ്ഞു വെക്കും. ആകാശത്തിൽ നിന്ന് അള്ള മഴ ഇറക്കി ഭൂമിയിൽ അത് ചേർന്ന് കൃഷിയുണ്ടായി അതിൽ നിന്നാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അരിയായും ഗോതമ്പായും ചോളമായും ചാമയായും പലവിധത്തിലുള്ള ധാന്യങ്ങളും ഉണ്ടാകുന്നത് അള്ള ആകാശത്തിൽ നിന്ന് മഴ ഇറക്കിയിട്ടാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഈ സമ്പത്ത് ആർക്കും കൊടുക്കാതെ ഇവൻ പിശുക്ക് കാണിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല മഴ ഇറക്കുന്നതിലും പിശുക്ക് കാണിക്കും. എന്നിട്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗലൽ ബഹായിം ലം യുംതറു, നാക്കാലികൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം അവർക്ക് കിട്ടുമായിരുന്നില്ല. അപ്പോൾ മിണ്ടാപ്രാണികളായ നാക്കാലികൾ ഈ ഭൂമിയിൽ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ടല്ലോ, അവർക്ക് വെള്ളം കിട്ടണ്ടേ? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മഴ ഇറക്കുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ വാക്ക് വളരെ പ്രസക്തമാണ്, നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാതിരിക്കും എപ്പോൾ നമ്മൾ സക്കാത്ത് തടഞ്ഞു വെക്കുമ്പോൾ. സക്കാത്ത് കൊടുത്താലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറക്കപ്പെടും. മാത്രമല്ല സക്കാത്ത് നിർവഹിക്കുന്നവന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 277-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വഅഖാമു സ്സലാത്ത വആതു സകാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നമസ്കാരം അതിൻ്റെ സമയത്തിന് തെറ്റാതെ നിർവഹിക്കുകയും സക്കാത്ത് നിർവഹിക്കുകയും ചെയ്താൽ പടച്ചവൻ്റെ അടുക്കൽ അവിടെ പ്രതിഫലം സ്ഥിരപ്പെട്ടു. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് കൊടുക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗവും അനുബന്ധമായ അവൻ്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഒന്നും ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്കൊന്നും പേടിക്കേണ്ടതില്ല, ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല സകാത്ത് നിർവഹിക്കുന്നവന് മഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം അഥവാ ഹജ്ജത്തുൽ വിദാ, ഖുത്ബത്തു ഹജ്ജത്തുൽ വിദാ, വളരെ പ്രസിദ്ധമായ പ്രസംഗം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബു ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, സമയത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഫി ഹജ്ജത്തുൽ വിദാ, ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇത്തഖുല്ലാഹ റബ്ബക്കും വസല്ലു ഖംസക്കും വസൂമു ശഹറക്കും വഅദ്ദു സകാത്ത അംവാലിക്കും വഅതിഉ ദാ അംരിക്കും തദ്ഖുലുൽ ജന്ന തദ്ഖുലു ജന്നത റബ്ബിക്കും. എന്തൊക്കെ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവായ പടച്ചവനെ സൂക്ഷിക്കണം. വസല്ലു ഹംസക്കും, നിങ്ങളുടെ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കണം. വസൂമു ശഹ്റക്കും, റമദാൻ മാസത്തിൻ്റെ നോമ്പ് അനുഷ്ഠിക്കണം. വഅദ്ദു സകാത്ത അംവാലിക്കും, നിങ്ങളുടെ ധനത്തിൻ്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടണം. വഅതിഉ ദാ അംരിക്കും, നിങ്ങളിൽ ഭരണം നടത്തുന്ന ഭരണകർത്താക്കളെ അനുസരിക്കണം. എന്നാലോ തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഒരുക്കി വെച്ച ജന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നോളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് സ്വർഗം നൽകും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ, അവർ പ്രത്യുപകാരമായി ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നവരാണെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ഹജ്ജിൻ്റെ 41-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർളി
അഖാമു സ്സലാത്ത വ ആതു സ്സകാത്ത വ അമറു ബിൽ മഅറൂഫി വ നഹൂ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഭൂമിയിൽ അവർക്ക് തംകീൻ, അതായത് സ്വയം അവരുടെ നിർണായ അവകാശം നൽകുകയും അങ്ങനെ ഭൂമിയിൽ അവർ സ്വതന്ത്രമായി അവരുടെ ബാഹ്യതയം നിർവഹിച്ചുകൊണ്ട് അവർക്ക് ഭൂമിയിൽ ജീവിക്കുവാനുള്ള സൗകര്യം അല്ലാഹു ചെയ്താൽ അവർ നന്ദി കാണിക്കും. എന്താ അവർ നന്ദി കാണിക്കുന്നത്? അഖാമു സ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തും. വ ആതു സ്സകാത്ത, അവരുടെ ധനത്തിൽ നിന്നുള്ള സക്കാത്ത് നിർവഹിക്കും. വ അമറു ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൽപ്പിക്കും. പിന്നെ വ നഹൌ അനിൽ മുൻകർ, തെറ്റ് കണ്ടാൽ അത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കും. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കും, തെറ്റ് കണ്ടാൽ അത് വിലക്കും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം, എല്ലാ ഖൈറും എല്ലാ ഷർറും വേർതിരിക്കപ്പെടുന്നത് പടച്ചവൻ്റെ അടുക്കലാണ്. അവിടേക്കാണ് കാര്യങ്ങളെല്ലാം മണക്കപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോവുകയില്ല, അതേപോലെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളും പാഴായി പോവുകയില്ല, അതോടെ കണക്കിലുണ്ടാവും. അതുകൊണ്ട് എല്ലാ സംഗതികളും തിരിച്ചെല്ലുന്ന അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ശ്രദ്ധാപൂർവം നാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യമാണ് സക്കാത്ത്. അത് തമാശയായി നമ്മൾ എടുക്കാൻ പാടില്ല, വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അത് നിർവഹിക്കേണ്ടത്. അഥവാ സക്കാത്ത് തടയുന്നവൻ കൊടുക്കുകയില്ലെന്ന സ്വഭാവത്തോടുകൂടി അതിൽ ഉദാസീനത കാണിക്കുകയും അതിൽ പല രൂപത്തിലുള്ള എന്താ പറയുക, കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താണ് അവരെക്കുറിച്ച് വിശുദ്ധ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് തൗബയുടെ രണ്ട് വചനങ്ങൾ, 34-35 വചനങ്ങൾ. എന്താണ്? അല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല ولا ينفقونها في سبيل الله فبشرهم بعذاب اليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنستم لانفسكم فذوقوا ما كنتم تكنزون. സ്വർണവും വെള്ളിയും ആർക്കും കൊടുക്കാതെ കൂമ്പാരമായി സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാർ, ولا تنفقونها في سبيل الله, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അതവർ ചെലവഴിക്കുന്നില്ല, വിനിമയം ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്, നീ എന്ന് അവരോട് സന്തോഷ വാർത്ത പറഞ്ഞേക്കണം. യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നമ, ഇവൻ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കെട്ടിപ്പൂക്കി വെച്ചിട്ടുള്ള ഇവൻ്റെ പണം, അല്ലെങ്കിൽ ഈ സക്കാത്ത് കൊടുക്കാതെ ഇവൻ ശേഖരിച്ചിട്ടുള്ള ഈ കൂമ്പാരം, അത് നരകത്തീയിൽ ചൂടുവെക്കപ്പെടും. ഫതുഖ്വാ ബിഹാ ജിബാഹും, അവിടെ നെറ്റിയിലും, അതുപോലെ തന്നെ വജനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങളിലും, വലുഹൂറുഹും, അവരുടെ പുറത്തും ഒക്കെ അതുകൊണ്ട് ചൂടുവെക്കപ്പെടും. എന്നിട്ട് അവരോട് പറയും, മഹാദാമ കനസ്തും, ആർക്കും കൊടുക്കാതെ, പടച്ചവൻ പറഞ്ഞ മാതിരി ചെലവഴിക്കാതെ നിങ്ങൾ കൂമ്പാരമാക്കി വെച്ച ധനമിതാ, ഫദൂക്കു മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ ഈ കൂമ്പാരമാക്കി വെച്ച, സൂക്ഷിച്ചു വെച്ച ധനത്തിൻ്റെ അദാബ്, ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. ഇതേ പ്രകാരം തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ മനുഷ്യൻ യഥാർത്ഥമായ ഹക്ക് വീട്ടാത്ത ധനം, സക്കാത്ത് നിർവഹിക്കാത്ത ധനം ഉഗ്ര വിഷമുള്ള ഒരു സർപ്പമായി രൂപാന്തരപ്പെടും ഖിയാമത്ത് നാളിൽ. എന്നിട്ടത് അവരുടെ കഴുത്തിൽ ചുറ്റും, ആ കഴുത്തിൽ ചുറ്റി അവൻ്റെ രണ്ട് ചുണ്ടുകളും കടിച്ചു പിടിച്ചുകൊണ്ട് ആ സർപ്പം പറയും, അന മാലുക്ക അന കൻസുക, ഇതാ ഞാനാണ് നിൻ്റെ ധനം, ഞാനാണ് നിൻ്റെ നിക്ഷേപം എന്ന് ആ സർപ്പം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഹദീസ് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വ ഖൈറൻ ലഹും ബൽ ഹുവ ഷർറുൻ ലഹും സയതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. ആലിംറാനിലെ 180-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിചാരിക്കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക ശേഷി കൊടുത്തിട്ട് അതിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കണ്ട. എന്താണ് അല്ലാഹുവിന്റെ ഫളിൽ, അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ധനം കൊടുത്തിട്ട് അതിൽ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കണ്ട. ഹുവ ഖൈറല്ലഹും, അതവർക്ക് ഗുണമാണ് എന്നവർ വിചാരിക്കരുത്. ബൽ ഹുവ ഷർറുല്ലഹും, അതവർക്ക് ദോഷമാണ്, അതവർക്ക് ആപത്താണ്. സയുതവഖൂന, അവരുടെ കണ്ഠത്തിൽ കഴുത്തിൽ അണിയിക്കപ്പെടും. മാ ബഖിലു ബിഹി, എന്താണോ അവർ പിശുക്ക് കാണിച്ച് സൂക്ഷിച്ചു വെച്ചത് ആർക്കും കൊടുക്കാതെ ആ ധനം അവരുടെ കഴുത്തിൽ ആഭരണമായി അണിയിക്കപ്പെടും. എന്നിട്ട് അവരോട് പറയപ്പെടും, ഇതാണ് നിങ്ങളുടെ ലുബ്ധി കാണിച്ചത്, യോമൽ ഖിയാമ, ഖിയാമ നാളിൽ അവരുടെ കണ്ഠാഭരണമായി ഈ സമ്പത്ത്
അണിയിക്കപ്പെടും സഹോദരന്മാരെ. അത്തരം വിപത്തുകൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് നിർബന്ധമായും കൊടുക്കേണ്ട സക്കാത്ത് നിർവഹിക്കണം. അത്തരം വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه اجمعين. اما بعد ايها الاخوان اوصيكم صانيه بتقوى الله. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. ധനം, സക്കാത്ത് കൊടുക്കേണ്ട ധനം, സ്വർണം, വെള്ളി, ഇതേ പ്രകാരം തന്നെ കൃഷി ചെയ്യുന്ന നമ്മുടെ ധാന്യ വിളകൾ, കച്ചവട ചരക്കുകൾ, ആടുമാടുകൾ, അതിൻ്റെ കണക്കനുസരിച്ച് നമുക്കുണ്ടെങ്കിൽ അത്, ഇതിൽ നിന്നൊക്കെയാണ് സക്കാത്ത് നിർവഹിക്കേണ്ടത്. പൊതുവേ ഇപ്പം നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ അവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ് അവരതിൻ്റെ ധനമായി അവർ കണക്കാക്കേണ്ടത്. അപ്പോൾ സ്വർണമാണെങ്കിൽ 85 ഗ്രാം നിസാബെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളി അതിന് നിസാബാണ്, അതുണ്ടെങ്കിൽ അതിൽ നിന്ന്, അതിൻ്റെ വിലയിൽ നിന്ന് 2.5% കൊടുക്കണം. സഹോദരന്മാരെ, പല വീടുകളിലും, മുസ്ലിം വീടുകളിലും വലിയ ധാരാള കണക്കിന് സ്വർണ്ണാഭരണങ്ങളുണ്ട്. 50 പവൻ, 75 പവൻ, 100 പവൻ. ഇതിനിടയ്ക്ക് ഒരു വിവാഹ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടപ്പോൾ ആ വിവാഹത്തിൽ പെണ്ണ് പുരുഷനും തമ്മിൽ നടന്ന വിവാഹത്തിൽ പെണ്ണിൻ്റെ വാപ്പ കൊടുത്തത് 275 പവനാണ്. 275 പവൻ. എന്നിട്ട് അത് ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്, ബാങ്കിൻ്റെ ലോക്കറിൽ. എത്രയാണ് 275 പവൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. ആർക്കാണ് ആ ധനം ഉപകാരപ്പെടുന്നത്? എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന മാർഗത്തിൽ ആ പണത്തിൽ കെട്ടിപ്പൊട്ടി വെക്കുകയാണ്. പക്ഷേ നിങ്ങൾ വെച്ചോ, പക്ഷേ സക്കാത്ത് കൊടുക്കണം. 275 പവൻ്റെയും മാർക്കറ്റ് വില കണക്ക് നോക്കി ഇന്നെന്താണ്, പത്രത്തിൽ എന്താണ് ഇന്നത്തെ സ്വർണത്തിൻ്റെ വില, അതിനനുസരിച്ച് 2.5% സക്കാത്ത് കൊടുക്കണം. അല്ല, അത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ വിഷമങ്ങളൊക്കെ, ഈ പാമ്പ് കൊത്തുന്നതും കണ്ടാഭരണം അണിയിക്കപ്പെടുന്നതും ശരീരത്തിൽ ചൂടുവെക്കപ്പെടുന്നതുമായ ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വരും. ആലോചിച്ചു കൊള്ളുക. അതുകൊണ്ട് സഹോദരന്മാരെ, ആ സക്കാത്ത് കൊടുക്കാൻ ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. സ്വർണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതേപ്രകാരം തന്നെ ധാരാളമായ ബാങ്ക് നിക്ഷേപങ്ങളും കച്ചവടത്തിലൂടെയൊക്കെ ഒരു കച്ചവടക്കാരായ ആളുകൾ, ചില ആളുകൾക്ക് അറിഞ്ഞുകൂടാ, തൻ്റെ കച്ചവട ഷോപ്പിലുള്ള എല്ലാ ചരക്കുകളുടെയും വില കണക്കാക്കണം. അതുപോലെ തൻ്റെ പെട്ടിയിലുള്ള പണം നോക്കണം, കിട്ടാനുള്ള, തീർച്ചയായും കിട്ടാവുന്ന പണങ്ങൾ കണക്ക് നോക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 2.5% കൊടുക്കണം. അല്ലാതെ കയ്യിലുള്ള മേശയിലുള്ള ലാഭം കിട്ടിയ കച്ചവടത്തിലുള്ള ലാഭത്തിന് കൊടുത്താൽ പോരാ, നേരെ മറിച്ച് ആ കച്ചവട ചരക്കിൻ്റെ വില കണക്കാക്കി അതിന് കൊടുക്കണം. സഹോദരന്മാർ, ഒരു ഫിഖ്, ഒരു ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഹജ്ജിനെ പോലെ, നോമ്പിനെ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അഹ്കാമുകൾ നമുക്ക് സക്കാത്തിൻ്റെ വിശദമായി ഒരു ജുമാ ഖുത്ബ അതിന് പറ്റൂല. നേരെ മറിച്ച് നമ്മൾ പഠിക്കണം, അതുമായുള്ള ഗ്രന്ഥങ്ങൾ വായിക്കണം, ക്ലാസ്സുകൾ കേൾക്കണം, സക്കാത്ത് അതിൻ്റെ വിശുദ്ധിയോടുകൂടി നിർവഹിക്കണം. 8 ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കാൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്ത് തൗബയുടെ 60-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിബീന വഫി സബീലില്ലാഹി വബ്നി സബീൽ ഫരീദത്തു മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. ദരിദ്രന്മാരായ ആളുകൾ, അഗതികളായ ആളുകൾ, സക്കാത്തിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ, അതുപോലെ ഇസ്ലാമുമായി ഹൃദയം ഇണക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അഥവാ പുതിയ വിശ്വാസികൾ എന്നാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. അതുപോലെ അടിമമോചനത്തിന് വേണ്ടി ഉടമയുമായി കരാർ ഏർപ്പെട്ടിട്ടുള്ള അടിമകൾ, കടക്കാരായ ആളുകൾ, ഫി സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറയുന്നുണ്ട് പ്രധാനമായും യുദ്ധമാണ് ഉദ്ദേശിച്ചത്, ജിഹാദാണ് ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒഫി ഒബിനി സബീൽ, അതുപോലെ വഴിയാത്രക്കാരനായ, ഏതോ നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ പെട്ടുപോയി നാട്ടിലേക്ക് മടങ്ങാൻ പ്രയാസപ്പെടുന്ന ആളുകളാണ് ഇബിനു സബീൽ, അവർക്കുമാണ് ഈ 8 ആളുകൾക്കാണ് സക്കാത്ത് വിനിമയം ചെയ്യേണ്ടത്. അപ്പോൾ വ്യക്തികൾക്ക് അതിന് പ്രയോജനം കിട്ടണമെന്നർത്ഥം. മാത്രമല്ല, ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശ സ്വത്ത് ഓഹരി ചെയ്യുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാത്തവനാണെങ്കിൽ ആ സക്കാത്ത് ആദ്യം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനുല്ലാഹി അഹഖു ബിൽ ഖദാ, അള്ളാഹുവിനോടുള്ള കടമാണ് ആദ്യം വീട്ടേണ്ടത്.
അതുകൊണ്ട് അനന്തരാവകാശികളായ ആളുകൾക്ക് ഇദ്ദേഹം സക്കാത്ത് കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ കൊടുക്കാത്ത ഒരാളാണെങ്കിൽ അയാളുടെ സമ്പത്ത് കണക്കും കൂട്ടി അതിലുള്ള സക്കാത്ത് നിർവഹിച്ചതിന് ശേഷം മാത്രമേ അനന്തരാവകാശികൾ ആ സ്വത്ത് ഓഹരി വെച്ച് എതിരെടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ദീനിൻ്റെ നിയമങ്ങളും അതിൻ്റെ അഹ്കാമുകളും അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും നാം തയ്യാറാകണം. അതിന് തൗഫീഖ് നൽകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. സർവശക്തനായ നാഥൻ അവൻ്റെ ദീനിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സകാത്ത് നിർവഹിച്ചുകൊണ്ട് ധനം ശുദ്ധീകരിക്കുകയും അങ്ങനെ സമൂഹത്തിൻ്റെ പ്രയോജനപ്രദമായ മാർഗങ്ങളിൽ ആ ധനം വിനിമയം ചെയ്യുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുമ്മ ഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദുആവാത് യാ ഖാദിയൽ ഹാജാത് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم تقبل منا صيامنا وتقبل منا قيامنا وتقبل منا دعاءنا وتقبل منا صدقاتنا وتقبل منا سائر اعمالنا في سبيلك يا ارحم الراحمين اللهم ربنا توفنا مسلمين والحقنا بالصالحين ربنا توفنا مسلمين والحقنا بالصالحين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد واقيم الصلاه اللهم اكبر اللهم اكبر أشهد أن لا إله